എല്ലാവർക്കും ബിജാനപ്പ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലുവ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അശോല ലാൻഡ് ചീറ്റ ചേസിൽ വർക്കലുള്ള വിക്ടറി കോച്ച് പണിയിപ്പിച്ചിട്ടുള്ള പെരുമ്പാവൂർ ആലുവ റൂട്ടിലോടുന്ന സൽമാൻ എന്ന ബസ്സിൻ്റെ റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ സൽമാൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. വിക്ടോറിയയുടെ എല്ലാ ബസ്സുകൾക്കും ചെയ്യുന്ന സെയിം ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഒരു അടിപൊളി ഫോണ്ടിൽ വൈറ്റ് ബ്ലൂ യെല്ലോ കോമ്പിനേഷനിലാണ് സൽമാൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. റിയൽ ട്രാവൽ മേറ്റ്. അതുപോലെ മനോഹരമായ രണ്ട് കൊമ്പുകൾ കാണാം. അതിലും കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കിയുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എഡീഷൻ നെയിം പോലെ കൊടുത്തിട്ടുള്ളത്. പെരുമ്പാവൂർ ആലുവ റൂട്ടിലാണ് വണ്ടി സർവീസ് നടന്നത്. നല്ല അടിപൊളി ബ്ലൂ യെല്ലോ വൈറ്റ് കോമ്പോയിലുള്ള ബോർഡ് കാണാം. ഇതിൻ്റെ കവൾ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ വിക്ടോറിയയുടെ എല്ലാ വണ്ടികൾക്കും ചെയ്യുന്ന സെയിം കവൾ ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പോർഷനിലേക്ക് പോകുമ്പോൾ ഇതാ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് സ്റ്റിക്കർ വർക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ട്. ലീഡർ ദ ന്യൂ ജനറേഷൻ കുറച്ച് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് വണ്ടിയുടെ ഒരു ലുക്ക് സെറ്റപ്പ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ലെയ്ലാൻഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ 40V4421 എന്നുള്ളതാണ്. ലിപ്പ് ആ ഭാഗം ഫുള്ള് ബ്ലാക്കിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ലെയ്ലിൻ്റെ ലോഗ് കാണാം, ബട്ടർഫ്ലൈ വൈപ്പേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. ഇനി നമുക്ക് സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് ഇതൊക്കെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ മിറർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിലൂടെയായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പാക്കിയിട്ടുണ്ട്. ലൈഫ് ഈസ് എ ജേണി നോട്ട് എ റേസ്. ഓക്കെ, അതിൽ ഇവിടെ ഇവരുടെ ലോഗോ കാണാം, KH ഗ്രൂപ്പ് എന്ന ലോഗോ ഉണ്ട്. ടയർ സൈസ് വരുന്നത് 295/80 22.5 സൈസിലുള്ള മിഷിലിൻ ടയേഴ്സാണ്. പക്ഷേ വീൽ കപ്പ് വെച്ചിരിക്കുന്ന നല്ല മഞ്ഞ വീൽ കപ്പ്സാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഡോർ പോർഷൻ, ഇവിടെ ബാറ്ററിയുടെ ഓപ്പണിംഗ് ഉണ്ട്. 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട്. അതിവിടെ സ്പെയർ വീലിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ടിപ്പിൽ ഫുള്ള് ബോഡി പെയിൻറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്ലൂ ഗ്രീൻ റെഡ് ലൈറ്റുകൾ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഈ സൈഡിലായിട്ട് പതനയത്ത് എന്നൊരു പേര് സൈഡിലായിട്ട് നല്ലൊരു കളർഫുൾ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ബാക്ക് വീൽ പോർഷൻ നല്ല മഞ്ഞ കളറിലുള്ള ഫ്ലവർ ടൈപ്പ് വീൽ കപ്പ് കൊടുത്ത് സെറ്റപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ഭംഗിയായിട്ടുണ്ട്. ഇത് അതിൻ്റെ ബാക്ക് ഡോർ പോർഷൻ. ഈ ഭാഗത്തായിട്ട് വേറെ പ്രത്യേകിച്ച് സ്റ്റിക്കറൊക്കെ വർക്കൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ലുക്ക് എന്ന് പറയുന്നത്. ബാക്ക് പോർഷൻ ലുക്കിലേക്ക് വരാം. ബാക്ക് ഗ്ലാസ് ഫുള്ള് കൂളിങ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. രണ്ട് ലാഡേഴ്സ് കാണാം. അതുപോലെ ഗ്ലാസ് പോർഷൻ്റെ ചുറ്റും ഒരു ഗ്രേ കളറ് ബോർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു വൈറ്റ് കളർ അഡീഷണൽ ബോർഡർ വന്നിട്ടുണ്ട്. അതിൽ ബോർഡ് പോർഷൻ ഇവിടെ ഫ്രണ്ടിൻ്റെ അതേ കളർ കോമ്പോയിലുള്ള ബോർഡ് കാണാം. അതിൽ ഈ ഭാഗത്തേക്ക് വരുമ്പം റിയർ ലൈറ്റ്സ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് നമ്പർ പ്ലേറ്റ് കാണാം. ബാക്കിയെല്ലാം ഇവർ ചെയ്യുന്ന എല്ലാ വണ്ടികളും ചെയ്യുന്ന സെയിം ലുക്കിലുള്ള ബാക്ക് പോർഷൻ തന്നെയാണ്. ഇവിടെ വിക്ടറി കോച്ചിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഒന്ന് സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ കയറിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്. ഇനി അടുത്ത സൈഡ് ലുക്കിലേക്ക് പോവാണെങ്കിൽ ഇവിടെ ഇതാ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെ കാണാം. ഇതിലൂടെ കുറച്ച് സ്റ്റിക്കർ വർക്ക്, അപ്പുറത്തെ സെയിം ഈ പേര് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ്. അതുപോലെ ഇവിടെ ഡീസലിൻ്റെ ഓപ്പണിംഗ് ഇത് അവിടെ കാണാം. ആൽബുവിൻ്റെ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വീൽ പോർഷൻ, വീൽ കപ്പ്. ഇവിടെ ഡ്രൈവർ ഡോർ പോർഷൻ, അതിൽ ഡ്രൈവർക്ക് ഒരു അഡീഷണൽ മിറർ വെച്ചിട്ടുണ്ട്. അല്ലാതെ രണ്ട് മിറർ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ലുക്ക്. അപ്പോൾ വിക്ടറി ബിൽഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സൽമാൻ്റെ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലാഗ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നല്ല ഒരു ബ്ലാക്ക് കവറിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈക്ക് കാണാം. അതുപോലെ ഡ്രൈവർക്കുള്ള ഫാൻ ഇതാ മുകളിലുണ്ട്.
സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, അതുപോലെ ഈ പണ്ടത്തെ എയർ വെൻറ്റിലേറ്റർ വരുന്നതാ ഈ ഒരു ഡ്രൈവറുടെ മുകളിലായിട്ടാണ് വരുന്നത്. അതുപോലെ ഫുൾ ക്യാബിൻ വരുന്നുണ്ട്. അതിൽ സെൻട്രലായിട്ട് ഫോട്ടോ കാര്യങ്ങൾ, രണ്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുപോലെ മിററ്, ഇതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ല ഫുൾ ഫ്ലാറ്റല്ല, ഇത്രയും ഭയം ഫ്ലാറ്റ് വന്നിട്ട് ഇവിടെ ആ നമ്മുടെ കൂളൻ്റെ ഓപ്പണിങ്, അതുപോലെ ഡ്രൈവർ പോർഷൻ അത്രയും ഒരു വേറൊരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ബോണറ്റ് ഏരിയ ഇതായി ഒരു പോർഷനിൽ വിത്ത് ഗിയർ ലിവർ കാണാം. ഇവിടെ പെട്ടി സീറ്റ് ഉണ്ട്. അതുപോലെ ടോപ്പ് പോർഷൻ ഫുള്ള് വിക്ടറി കോച്ച് എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെ തന്നെ സെൻറ്റർ ഫുള്ള് റെഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഇത്രയും പോർഷനിൽ സ്റ്റീൽ വന്നിട്ട് താഴേക്ക് സ്റ്റീൽ, താഴെ വരെ സ്റ്റീൽ ഇറക്കി ചെയ്തിട്ടുണ്ട്. അതിവിടെ ഒരു ഡബിൾ സീറ്റ് വരുന്നുണ്ട്. ബാക്കി നല്ല കുഷൻ ചെയ്തിട്ടുള്ള മനോഹരമായ സീറ്റുകളാണ്. 38 സീറ്റുകളാണ് വണ്ടിക്ക് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഉണ്ട്, ഹാമറൊക്കെ കാണാം. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇത് അവിടെ സെൻട്രലിലെ എമർജൻസി എക്സിറ്റ്, ഇത് അവിടെ വരുന്നുണ്ട്. എയർ വെൻറ്റിലേഷൻ ആണെങ്കിലും അത് എമർജൻസി എക്സിറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഇതാ ഈ പോർഷനാണ് വരുന്നത്. ഇതിൻ്റെ ബെർത്ത് ഈ ഇത്രയും ഒരു രണ്ട് ജനലിൻ്റെ ഒരു വീതിക്ക് മാത്രമേ ഇതിൻ്റെ ബെർത്ത് വരുന്നുള്ളൂ. സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ജി പി എസിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ കാണാം. ഈ ഉള്ളിലൊക്കെ ആയിട്ട് റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്സ് ക്വാർട്ടർ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. എമർജൻസി ഡോർ ഇതാ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അത് ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഫയർ എക്സ്റ്റിങ്വിഷർ ഒക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളും കാണാം. ബാക്കിലെ സീറ്റ് ഫുൾ ട്രിപ്പിൾ സീറ്റ് വെച്ചിട്ട് ഫുൾ ലെങ്ത്ത് സീറ്റാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ബാക്കിലും പെയിൻറ്റിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റീൽ വർക്കല്ല. ബാക്ക് ഡോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്വിച്ച് കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടും ഫുള്ള് സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.